നമസ്കാരം. റിച്ച് ഇന്ത്യൻ കൾച്ചറിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കലിയുഗത്തിൽ വന്നു ചേരുന്ന പ്രശ്നങ്ങൾക്കും ദുരിതങ്ങൾക്കും ഒരു പരിഹാരമായി ഒരുപാട് പേർ വാരാഹി ദേവിയെ ആശ്രയിക്കാറുണ്ട്. ആശ്രയിക്കുന്നവരെ കൈവിടാത്ത ശക്തിയാണ് വാരാഹി. എന്നാൽ കുറച്ചു പേർക്കെങ്കിലും വാരാഹി ദേവി ആരാണെന്നോ ദേവിയുടെ അവതാരത്തെക്കുറിച്ചോ വ്യക്തമായി അറിയില്ല. ഈ വീഡിയോയിൽ വാരാഹി ദേവിയെക്കുറിച്ചും തമിഴ്നാട്ടിൽ ഞങ്ങൾ അടുത്തിടെ സന്ദർശിച്ച വളരെ പുരാതനമായ ഒരു വാരാഹി ക്ഷേത്രത്തെക്കുറിച്ചും പറയുന്നുണ്ട്. ഇതുകൂടാതെ വാരാഹി ദേവിയുടെ ഗായത്രി മന്ത്രം, മൂലമന്ത്രം, ഇഷ്ടനൈവേദ്യങ്ങൾ, ദേവിയുടെ പ്രധാനപ്പെട്ട ദിവസങ്ങൾ എന്നിവയെല്ലാം ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. ആദി പരാശക്തിയിൽ നിന്നുദ്ഭവിച്ച ഏഴ് മാതൃദേവതകളിൽ ഒരു ദേവതയാണ് വാരാഹി ദേവി. അതായത് ആദി പരാശക്തിയുടെ ഒരംശമാണ് വാരാഹി എന്ന് മനസ്സിലാക്കാം. ലളിതാ ത്രിപുരസുന്ദരി, രാജരാജേശ്വരി, ഭുവനേശ്വരി എന്നെല്ലാം അറിയപ്പെടുന്ന ആദിശക്തിയുടെ സർവ്വസൈന്യാധിപയായും വാരാഹി ദേവിയെ അറിയപ്പെടുന്നു. മഹാവിഷ്ണുവിൻ്റെ വരാഹ അവതാരത്തിൻ്റെ ശക്തി സ്വരൂപമാണ് വാരാഹി. അതുകൊണ്ട് തന്നെ ദേവിയെ അടിസ്ഥാനമാക്കിയുള്ള ശാക്തേയ വിഭാഗത്തിൽ മാത്രമല്ല വൈഷ്ണവ വിഭാഗവും ശൈവ വിഭാഗവും വാരാഹി ദേവിയെ ആരാധിക്കാറുണ്ട്. ശത്രുക്കളെ നശിപ്പിക്കുന്നവളാണ് വാരാഹി. പുറമേയുള്ള ശത്രുക്കളെ മാത്രമല്ല കോപം, വെറുപ്പ്, വിദ്വേഷം, അസൂയ എന്നിങ്ങനെ നമ്മുടെ ഉള്ളിലുള്ള ശത്രുക്കളുടെയും വിനാശകാരിണിയാണ് ദേവി. ചോള സാമ്രാജ്യത്തിൻ്റെ അധിപനായിരുന്ന രാജരാജ ചോളന് ദേവിയോടുള്ള വിശ്വാസം വളരെ പ്രസിദ്ധമാണ്. അദ്ദേഹം ഏത് യുദ്ധത്തിന് പോകുന്നതിന് മുൻപും വാരാഹി ദേവിയുടെ അനുഗ്രഹം തേടിയിരുന്നത്രേ. അതിനാലാവണം അദ്ദേഹം കെട്ടിയ തഞ്ചൈ പെരുവുടയാർ കോവിലിൽ വാരാഹി ദേവിക്ക് പ്രത്യേക സന്നിധി പണികഴിപ്പിച്ചത്. കടൽ കടന്നുപോയി സാമ്രാജ്യങ്ങൾ കീഴടക്കിയ രാജരാജ ചോളന്റെ വിജയത്തിന് പിന്നിലും വാരാഹി ദേവിയുടെ അനുഗ്രഹം ഉണ്ടായിരുന്നിരിക്കണം. തമിഴ്നാട്ടിൽ പലയിടത്തും വാരാഹി ദേവിക്ക് ക്ഷേത്രങ്ങളും പ്രത്യേക സന്നിധികളുമുണ്ട്. അതിൽ വളരെ വിശേഷപ്പെട്ട പുരാതനമായ ഒരു വാരാഹി ക്ഷേത്രത്തെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ പറയുന്നത്. തമിഴ്നാട്ടിൽ രാമനാഥപുരം ജില്ലയിലെ ഉത്തരകോശമംഗൈ എന്ന ഗ്രാമത്തിൽ സ്ഥിതി ചെയ്യുന്ന വാരാഹി ക്ഷേത്രമാണ് ശ്രീ സ്വയംഭൂ മഹാവാരാഹിയമ്മൻ ക്ഷേത്രം. ഉത്തരകോശമംഗൈ ശ്രീ മംഗളനാഥസ്വാമി ക്ഷേത്രത്തിന് സമീപമാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. സ്വയംഭൂവായ വാരാഹി ദേവിയാണ് ഇവിടത്തെ പ്രധാന പ്രതിഷ്ഠ. പല ലക്ഷം വർഷങ്ങൾക്ക് മുൻപേ സ്വയംഭൂവായി ദേവി ഇവിടെ കുടികൊള്ളുന്നു എന്നാണ് വിശ്വാസം. ലോകത്തിലെ അതിപുരാതന ശിവക്ഷേത്രമായ ശ്രീ മംഗളനാഥസ്വാമി ക്ഷേത്രവുമായി ബന്ധപ്പെട്ടതാണ് ഈ ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യം. ദേവിയുടെ പ്രതിഷ്ഠ സ്ഥിതി ചെയ്യുന്ന ഭാഗത്തെ മണ്ഡപം ബ്രഹ്മാവിനാൽ നിർമ്മിതമായ സ്വയംഭൂ മണ്ഡപമായി കരുതുന്നു. മറ്റുള്ള ഭാഗങ്ങളെല്ലാം പല രാജാക്കന്മാരാലും ദേവസ്ഥാന ട്രസ്റ്റുകളാലും കെട്ടിയതാണ്. ഉത്തരകോശമംഗൈ എന്നതിൻ്റെ അർത്ഥം മംഗയ്ക്ക് രഹസ്യം ഉപദേശിച്ചു കൊടുത്ത സ്ഥലം എന്നാണ്. അതായത് ശിവൻ പാർവതീദേവിക്ക് ഇവിടെ വച്ച് രഹസ്യം ഉപദേശിച്ചു എന്നാണ് അർത്ഥം. എന്നാൽ രഹസ്യം ഉപദേശിച്ചിരിക്കുന്ന ഈ സമയത്ത് പ്രസവം പോലുള്ള കാര്യങ്ങൾ നടക്കുന്നയിടത്ത് പോകരുതെന്ന് ശിവൻ നിർദ്ദേശിച്ചിരുന്നു. എന്നാൽ ലോകമാതാവായ ദേവിക്ക് തൻ്റെ മക്കളുടെ വേദന കാണാതിരിക്കാൻ സാധിക്കില്ലല്ലോ. ശിവന്റെ നിർദ്ദേശം അവഗണിച്ച ദേവി പ്രസവവേദനയെടുത്ത ഒരു സ്ത്രീക്ക് പ്രസവ ശുശ്രൂഷകൾ ചെയ്തു. തൻ്റെ നിർദ്ദേശം അവഗണിച്ച ദേവിയെ അവിടെ തന്നെ തുടരാൻ ശിവൻ നിർദ്ദേശിച്ചു. ഇതിൽ കുപിതയായ ദേവി ശിവനോടുള്ള ദേഷ്യത്താൽ സംഹാര രൂപത്തിൽ ഇവിടെ സ്വയംഭൂവായി അവതരിച്ചു എന്നാണ് ഐതിഹ്യം. പ്രസവം നടന്ന സ്ത്രീയെ മംഗൈ മാകാളിയായി ദേവിയുടെ അടുത്തായി തന്നെ പ്രതിഷ്ഠിച്ചു. ഈ ക്ഷേത്രത്തിലെ പ്രധാന വഴിപാട് മഞ്ഞൾ അരച്ച് ദേവിക്ക് സമർപ്പിക്കുക എന്നുള്ളതാണ്. ക്ഷേത്രത്തിനകത്ത് ധാരാളം അമ്മിക്കല്ലുകളുണ്ട്. ഏതാഗ്രഹമാണോ സാധിക്കേണ്ടത് അത് നന്നായി പ്രാർത്ഥിച്ച് മഞ്ഞൾ അരച്ച് ദേവിക്ക് സമർപ്പിക്കാം. നമ്മൾ അരച്ചു നൽകുന്ന മഞ്ഞൾ ദേവിക്ക് സമർപ്പിക്കുകയും മുൻപേ ചാർത്തിയിരുന്ന മഞ്ഞളിൽ നിന്നും കുറച്ച് മഞ്ഞൾ പ്രസാദമായി നൽകുകയും ചെയ്യും. ഈ മഞ്ഞൾ കഴിക്കുന്നതിലൂടെ ദേവിയുടെ അനുഗ്രഹം ലഭിക്കുമെന്നാണ് വിശ്വാസം. മനസ്സിൽ ആഗ്രഹിക്കുന്ന കാര്യം ന്യായമായതാണെങ്കിൽ നന്നായി പ്രാർത്ഥിച്ച് ഈ വഴിപാട് ചെയ്യുന്നതിലൂടെ ഉടനടി ഫലപ്രാപ്തി ഉണ്ടാകുമെന്നാണ് വിശ്വാസം. ഇതുകൂടാതെ ദേവിക്ക് തേങ്ങാദീപവും സമർപ്പിക്കാറുണ്ട്. ക്ഷേത്രത്തിനകത്തെ മരത്തിൽ കുട്ടികളില്ലാതിരിക്കുന്ന ദമ്പതികൾ തൊട്ടിൽ കെട്ടി പ്രാർത്ഥിക്കുന്ന പതിവുണ്ട്. ക്ഷേത്രത്തിനോട് ചേർന്ന് ഒരു തീർത്ഥക്കുളവുമുണ്ട്.
ദേവിയെ പ്രസാദിപ്പിക്കുന്നതിന് വേണ്ടിയും ഭക്തരുടെ ആഗ്രഹങ്ങൾക്ക് അതിവേഗം ഫലപ്രാപ്തി ഉണ്ടാക്കുന്നതിന് വേണ്ടിയും അടുത്തിടെയായി 108 ശംഖാഭിഷേകവും 108 കലശാഭിഷേകവും 108 ഹോമങ്ങളും നടത്തി ദേവിക്ക് സ്വർണ്ണ കവചം ചാർത്തിയിരുന്നു. പഞ്ചമി ദിവസങ്ങളിലും മറ്റു വിശേഷ ദിവസങ്ങളിലും ധാരാളം ഭക്തർ ഇവിടേക്ക് എത്തിച്ചേരാറുണ്ട്. ഈ ക്ഷേത്രത്തിന് ഏറ്റവും അടുത്തുള്ള പ്രധാന റെയിൽവേ സ്റ്റേഷൻ രാമനാഥപുരം സ്റ്റേഷനാണ്. അവിടെ നിന്നും ഏകദേശം 20 കിലോമീറ്റർ ദൂരമുണ്ട് ക്ഷേത്രത്തിലേക്ക്. ഇനി വാരാഹി ദേവിയുടെ അവതാരവുമായി ബന്ധപ്പെട്ടുള്ള കഥ എന്താണെന്ന് നോക്കാം. ശുംഭനിശുംഭന്മാരുമായുള്ള യുദ്ധത്തിനിടയിൽ രക്തബീജൻ എന്ന അസുരനെ വധിക്കുന്നതിനായി ലളിതാദേവിയിൽ നിന്നും അവതരിച്ച 7 മാതൃദേവതകളാണ് സപ്തമാതാക്കൾ. ബ്രാഹ്മി, മഹേശ്വരി, കൗമാരി, വൈഷ്ണവി, വാരാഹി, ഇന്ദ്രാണി, ചാമുണ്ഡി എന്നിവരാണ് 7 മാതൃദേവതകൾ. സപ്തമാതാക്കളിൽ 5-ാമത്തെ സ്ഥാനം വഹിക്കുന്നതിനാൽ വാരാഹി ദേവിയെ പഞ്ചമീ ദേവി എന്നും അറിയപ്പെടുന്നു. കാട്ടുപന്നിയുടെ മുഖത്തോടും മനുഷ്യ ശരീരത്തോടും കൂടിയതാണ് ദേവിയുടെ രൂപം. 4 കൈകളിൽ കലപ്പ, സുദർശന ചക്രം, അഭയവരതമുദ്ര എന്നിങ്ങനെയും ചിലപ്പോൾ 8 കൈകളോടുകൂടിയും ചില രൂപത്തിൽ 18 കൈകളോടുകൂടിയും കാണപ്പെടുന്നു. വാർത്താളി, വജ്രമുഖി, സ്വപ്നേശി, പന്നിമുഖി, ഭൂശക്തി, സേനാനായകി, മഹാകർണിക, ധൂമ്രരൂപി എന്നീ പേരുകളിലെല്ലാം ദേവിയെ അറിയപ്പെടുന്നു. ചില ക്ഷേത്രങ്ങളിൽ ദേവിക്ക് പാതാള ഭൈരവി എന്നും പേരുണ്ട്. ഉഗ്രരൂപിണിയാണെങ്കിലും നിഷ്കളങ്ക ഭക്തിയോടെ ദേവിയെ ആരാധിക്കുന്നവർക്ക് അർഹിക്കുന്നതെന്തും നൽകും. കാശിയുടെ കാവൽ ദൈവമാണ് കാലഭൈരവൻ. കാലഭൈരവന്റെ അനുവാദമുണ്ടെങ്കിൽ മാത്രമേ കാശിയിലേക്ക് ആർക്കും പ്രവേശിക്കാൻ സാധിക്കുകയുള്ളൂ എന്നാണ് വിശ്വാസം. പകൽ നേരങ്ങളിൽ കാശിക്ക് കാവലാകുന്നത് കാലഭൈരവനാണെങ്കിൽ രാത്രി നേരങ്ങളിൽ കാശിക്ക് കാവലായിരിക്കുന്നത് വാരാഹി ദേവിയാണ്. അതുകൊണ്ട് വാരാഹി ദേവിയെ രാത്രി ദേവതയെന്നും അറിയപ്പെടുന്നു. കാശി വിശ്വനാഥ ക്ഷേത്രത്തിനടുത്തായി ത്രിപുര ഭൈരവി ഘട്ടിൽ സ്ഥിതി ചെയ്യുന്ന വാരാഹി ക്ഷേത്രവും പ്രസിദ്ധിയാർജിച്ചതാണ്. ദിവസവും 2 മണിക്കൂർ മാത്രമേ ഈ ക്ഷേത്രം തുറന്നിരിക്കുകയുള്ളൂ എന്നതാണ് ഒരു പ്രത്യേകത. അതിരാവിലെയാണ് പൂജകൾ നടക്കുന്നത്. മിക്കവാറും രാവിലെ 5 മണി മുതൽ 7 മണി വരെയായിരിക്കും ക്ഷേത്രം തുറന്നിരിക്കുന്നത്. അതായത് സൂര്യകിരണങ്ങൾ ക്ഷേത്രത്തിൽ പ്രവേശിക്കുന്നതിന് മുൻപ് തന്നെ പൂജകൾ നടത്തി ക്ഷേത്രവാതിലുകൾ അടയ്ക്കുകയാണ് പതിവ്. ചില സ്ഥലങ്ങളിൽ താന്ത്രിക രീതികൾ ഉപയോഗിച്ച് രാത്രിയിൽ വാരാഹി ദേവിക്ക് പൂജകൾ നടത്താറുണ്ട്. നേപ്പാളിൽ ദേവിയെ ബരാഹി എന്നാണ് അറിയപ്പെടുന്നത്. രാജസ്ഥാനിലും ഗുജറാത്തിലുമെല്ലാം ദേവിയെ ദണ്ഡിനി എന്നറിയപ്പെടുന്നു. ഒറീസയിലെ ചൗരസിയിലും വളരെ പുരാതനമായ ഒരു വാരാഹി ക്ഷേത്രമുണ്ട്. താന്ത്രിക വിധിപ്രകാരമാണ് അവിടെ പൂജകൾ ചെയ്യുന്നത്. കേരളത്തിൽ എവിടെയൊക്കെയാണ് വാരാഹി ക്ഷേത്രങ്ങളുള്ളതെന്ന് വ്യക്തമായി അറിയില്ല. അറിയുന്നവർ കമൻ്റ് ചെയ്താൽ അത് മറ്റുള്ളവർക്ക് കൂടി ഉപകാരപ്പെടും. ഭൂമിക്കടിയിൽ വളരുന്ന കിഴങ്ങ് വർഗ്ഗങ്ങൾ ദേവിക്ക് വളരെ പ്രിയപ്പെട്ടതാണ്. അതിൽ പ്രധാനമായി മധുരക്കിഴങ്ങ് വേവിച്ചത് നിവേദ്യമായി സമർപ്പിക്കാറുണ്ട്. ഇതുകൂടാതെ കറുപ്പുഴുന്നിൽ ചെയ്ത വട, മാതളം എന്നിവയെല്ലാം നിവേദ്യമായി സമർപ്പിക്കാറുണ്ട്. ചുമന്ന ചെമ്പരത്തിപ്പൂവോ അതുകൊണ്ടുണ്ടാക്കിയ മാലയോ ചെവ്വരളിപ്പൂക്കളോ ദേവിക്ക് അർപ്പിക്കാവുന്നതാണ്. ചുവന്ന പൂക്കളാണ് ദേവിക്ക് ഏറെ പ്രിയം. ദേവിക്ക് വഴിപാടുകൾ ചെയ്യുന്നതിന് ഏറ്റവും പ്രധാനപ്പെട്ട ദിവസം എന്ന് പറയുന്നത് പഞ്ചമി ദിവസമാണ്. അത് കറുത്ത വാവ് കഴിഞ്ഞ് 5-ാമത്തെ ദിവസമായ പഞ്ചമി തിഥിയും വെളുത്ത വാവ് കഴിഞ്ഞ് 5-ാമത്തെ ദിവസമായ പഞ്ചമി തിഥിയും ഒരുപോലെ പ്രധാനപ്പെട്ടതാണ്. ഇതുകൂടാതെ അമാവാസിയിലും പൗർണമിയിലും വാരാഹി ദേവിക്ക് വഴിപാടുകൾ നടത്താവുന്നതാണ്. കൂടാതെ എല്ലാ വെള്ളിയാഴ്ചകളിലും ദേവിക്ക് വഴിപാടുകൾ സമർപ്പിക്കാം. വാരാഹി ദേവിയുടെ ഗായത്രി മന്ത്രവും മൂലമന്ത്രവും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. വാരാഹി ദേവിയെക്കുറിച്ചുള്ള ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടമായെന്ന് കരുതുന്നു. ദേവിയെ മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കുന്നവരെ ദേവി കൈവിടില്ല എന്ന ഉറച്ച വിശ്വാസത്തോടെ നമുക്ക് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാം. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നമസ്കാരം.